സർ, നിലവിലുള്ള റേഷൻ കടയിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന കെ സ്റ്റോർ പദ്ധതിയിൽ നാളിതുവരെ എത്ര റേഷൻ കടകളെ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്? കെ സ്റ്റോറുകളിൽ നൽകുന്ന സേവനങ്ങൾ മുഖേന റേഷൻ വ്യാപാരികൾക്ക് അധിക വരുമാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കെ സ്റ്റോർ വഴി ഉണ്ടായ ആകെ വിൽപ്പന സംബന്ധിച്ച് കാര്യങ്ങൾ വിശദമാക്കാമോ? സർ, സംസ്ഥാനത്തെ പൊതുവിതരണ ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ ജനോപകാരപ്രദമാക്കി ശക്തിപ്പെടുത്തുവാനാണ് കെ സ്റ്റോറിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തി മിനി ബാങ്കിംഗ്, യൂട്ടിലിറ്റി പേയ്മെന്റ്, ചോട്ടു ഗ്യാസ്, മിൽമ സപ്ലൈകോ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ ലഭ്യമാക്കി ഘട്ടം ഘട്ടമായി കെ സ്റ്റോറുകളാക്കി ഉയർത്തുന്ന നടപടി പുരോഗമിച്ചു വരുന്നു സർ. കൂടാതെ വ്യവസായ കൃഷി വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും കെ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 488 റേഷൻ കടകൾ കെ സ്റ്റോറുകളായി പ്രവർത്തിച്ചു വരികയാണ്. 427 റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളാക്കുന്ന നടപടി അന്തിമഘട്ടത്തിലാണ്. ഓണത്തിന് മുമ്പ് 1000 കെ സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തന സജ്ജമാകും സർ. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള റേഷൻ വ്യാപാരികൾക്ക് ഇതിലൂടെ അധിക വരുമാനം നേടാൻ കഴിയുന്നുമുണ്ട്. സംസ്ഥാനത്ത് കെ സ്റ്റോർ പദ്ധതി പ്രകാരം 30 April വരെ 4,26,00,000 രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട് സർ.